സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിലാണ് മഴ സാധ്യത കൂടുതൽ. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത്. നേരത്തെ സന്ദീപ് നമസ്തേ കേരളത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മലബാറിൽ ഇന്ന് പതിവ് പോലെ ഈദ്ഗാഹുകളൊന്നുമില്ല. വടക്കൻ ജില്ലകളിലൊക്കെ ഈ അലർട്ട് നിലനിൽക്കുന്നതുകൊണ്ട് രാവിലെ മുതൽ പലയിടത്തും മഴയുണ്ട്. കൂടുതൽ വലിയ മഴയ്ക്കുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് തന്നെ ഈദ്ഗാഹുകളില്ല. പള്ളികളിലാണ് ഇന്ന് പെരുന്നാൾ നമസ്കാരം ക്രമീകരിച്ചിട്ടുള്ളത്. മിക്കവാറും ഇടങ്ങളിൽ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിജു, ആദ്യമേ പെരുന്നാൾ ആശംസകൾ. അവിടെയും മഴയാണ്. നേരത്തെ ദില്ലിയിൽ പ്രശാന്ത് നിൽക്കുന്നിടത്തും മഴയായിരുന്നു, കൊച്ചിയിൽ ജോഷി നിൽക്കുന്നിടത്തും മഴയായിരുന്നു, ഇപ്പോൾ മലപ്പുറത്തും മഴയാണ്. മലപ്പുറത്ത് പലയിടത്തും ഇടവിട്ട് മഴ പെയ്യുകയാണ്. എന്നാൽ രാത്രിയും പല ഭാഗത്തും ഒറ്റപ്പെട്ട രീതിയിൽ, പ്രത്യേകിച്ച് ഈ പ്രളയക്കെടുതിയൊക്കെ ബാധിക്കാറുള്ള നിലമ്പൂരിലൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ മഴ പെയ്തിരുന്നു. ഇന്നിപ്പോൾ ജൂൺ 29 പരമ്പരാഗതമായി നമുക്ക് ലഭിക്കേണ്ട മഴയുടെ അളവ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് കാലവർഷം കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിലെ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതിൽ 5 ജില്ലകളും മലബാറിൽ ഉൾപ്പെടുന്നതാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ പലയിടത്തും ഒറ്റപ്പെട്ട രീതി വ്യാപകമായ മഴയില്ലെങ്കിലും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പലയിടത്തും ഒറ്റപ്പെട്ട മഴ തുടരുകയാണ്. തമിഴ്നാട്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധത്തിന് വിലക്കുണ്ട്. ഇപ്പം ലക്ഷദ്വീപ് ഭാഗത്തും മത്സ്യബന്ധത്തിന് വിലക്കിപ്പോഴും തുടരുകയാണ്. നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം മധ്യപ്രദേശ് മുകളിലായി തുടരുകയാണ്. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഇന്നും അതേപോലെ തന്നെ ഞായറാഴ്ചയും വിവിധ ജില്ലകളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ മുന്നറിയിപ്പ്. മലയോര മേഖലയിലൊക്കെ ജാഗ്രത തുടരുകയാണ്. മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ കനത്ത മഴ പെയ്യുകയാണ്. അബ്ജ്യോത്. ബിജു, മഴ ബിജുവിൻ്റെ പെരുന്നാൾ പരിപാടികളെ തടസ്സപ്പെടുത്തുന്നോ? ഒരുപാട് ക്ഷണമുണ്ടോ? ഈ 7:30 7:30 പലയിടത്തും ഈദ്ഗാഹൊക്കെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ മഴ പലയിടത്തും വില്ലനാവുകയാണ്. പലയിടത്തും ആളുകൾ ഒത്തുകൂടുന്നതിനെ മഴ ബാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പല പുതിയ വസ്ത്രങ്ങളും മറ്റും ആഘോഷത്തിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. പല ബന്ധുവീടുകളിലൊക്കെ പലരും സന്ദർശിക്കും. അതിനൊക്കെ ഈ മഴ തടസ്സമാകുമെന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും അതൊന്നും തിരിച്ചടിയാകാതെ ആഘോഷങ്ങളുമായി മുന്നോട്ട് പോകാനാണ് എല്ലാവരുടെയും തീരുമാനം. അബ്ജ്യോത്.